ഇന്ന് നമ്മൾ വീട്ടിലെ കോഴികൾക്ക് മുട്ട അടവെക്കുന്നത് എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ഇതിനാവശ്യമായ മുട്ടകൾ സെലക്ട് ചെയ്യാം. ഈ മുട്ടകളിൽ ഏതൊക്കെയാണ് പൂവനും പിടയുമെന്ന് ഏറെക്കുറെ നമുക്ക് തിരിച്ചറിയാം. മുട്ടയുടെ അഗ്രഭാഗം കൂർത്തിരിക്കുന്നത് മിക്കവാറും പൂവനും ഉരുണ്ടിരിക്കുന്നത് പിടയുമാവാനാണ് സാധ്യത. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ള മുട്ടകൾ തിരഞ്ഞെടുക്കാം. അടവെക്കാനായി നമ്മളിവിടെ കോഴിക്കൂടിനടിയിലുള്ള ഈ കാണുന്ന ഉണങ്ങിയ പൊടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ എടുക്കുന്ന ഈ ഒരു പൊടിയിൽ കോഴിപ്പേനില്ലെന്ന് ഉറപ്പുവരുത്തണം. പിന്നെ അടവെക്കുന്ന മുട്ടകളിൽ സാധാരണയിൽ അധികമായി വലിപ്പം കൂടിയതും നീളം കൂടിയതുമായ മുട്ടകൾ ഒരു കാരണവശാലും വെച്ചു കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. മാക്സിമം 10 ദിവസത്തിനുള്ളിൽ മാത്രം പഴക്കമുള്ള മുട്ടകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു കോഴിക്ക് നമ്മളിവിടെ മാക്സിമം 14 മുട്ട വരെ വെച്ചു കൊടുക്കാറുണ്ട്. ഇതിനു മുകളിലായി ഒരു പിടി ചാരം വിതറിയ ശേഷം നമ്മൾ കുറച്ച് ആര്യവേപ്പിലയും പൊട്ടിച്ചിടാറുണ്ട്. ഇതുകൊണ്ട് നമുക്കൊരു പരിധി വരെ കോഴിപ്പേന് വരുന്നത് നിയന്ത്രിക്കാം. മുട്ടക്ക് അടകിടക്കാൻ തുടങ്ങിയാൽ നമ്മുടെ കോഴിയെ ദിവസത്തിലൊരു നേരം പുറത്തു പോയി വരാൻ അനുവദിക്കണം. അങ്ങനെ അടവെച്ച് 21-ാം വക്കം കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുമ്പോൾ മുട്ടയുടെ തൊണ്ട് ഇതുപോലെ പെറുക്കി മാറ്റണം. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇനി വിരിയാനുള്ള മുട്ടകളിൽ ഈ ഒരു തൊണ്ട് ഒട്ടിപ്പിടിച്ച് അതിനുള്ളിൽ കിടന്ന് കുഞ്ഞുങ്ങൾ ചത്തുപോകാൻ സാധ്യത. ഭാഗ്യത്തിന് നമ്മൾ കറക്റ്റ് സമയത്ത് എത്തിയത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഈ ഒരു കുഞ്ഞ് രക്ഷപ്പെട്ടത്. അങ്ങനെ നമ്മുടെ കരിമ്പുള്ളിപ്പിടക്ക് വെച്ച് കൊടുത്ത 14 മുട്ടകളിൽ 10 കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട്. ഇനി ബാക്കി 4 മുട്ടകൾ കൂടെ വിരിയാനുണ്ട്. നമ്മളിപ്പോ കയ്യിലെടുത്ത ഈ ഒരു കുഞ്ഞ് ആരുടേതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പൊ എന്തായാലും ബാക്കിയുള്ള കുഞ്ഞുങ്ങളിൽ ഭൂരിഭാഗവും പുള്ളിക്കുഞ്ഞുങ്ങൾ തന്നെയാണ്. ഇതിൽ ഒരു കുഞ്ഞ് മുട്ടയുടെ തൊണ്ടിനുള്ളിൽ കുടുങ്ങിയത് കൊണ്ട് ആദ്യം കുറച്ച് ക്ഷീണത്തിലായിരുന്നു. ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ നേരം തള്ളയുടെ ചൂട് തട്ടിയപ്പോൾ ആളെ ഏകദേശം ഓക്കെ ആയിരുന്നു. മഴക്കാലത്ത് ഇടിവെട്ടുന്ന സമയത്താണ് നമ്മൾ അടവെക്കുന്നതെങ്കിൽ അതിൽ ഇരുമ്പിന്റെ ആണിയോ മറ്റോ വെക്കാറ്. അല്ലെങ്കിൽ ഒരു പക്ഷേ ശക്തമായ ഇടിയാണെങ്കിൽ മുട്ട കലങ്ങി പോകാൻ സാധ്യത. കോഴികൾ എല്ലാവരും കൂടെ മുളയുന്ന കൂട്ടിൽ അടവെക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇവരെ തനിയെ മറ്റു കൂടുകളിൽ മാറ്റി അടവെച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ വളരെ സുരക്ഷിതമായി വിരിഞ്ഞിറങ്ങും. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങളെ നമുക്ക് നല്ല രീതിയിൽ വിരിയിച്ചെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.